ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കിഡ്ലൻ ക്രിസ്മസ് കേക്കിൻ്റെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒതിൻ്റിക് ആയിട്ട് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ സോക്ക് ചെയ്യുന്നൊന്നും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാനിൽ അര കപ്പ് മഞ്ഞ കളറുള്ള മുന്തിരി ഉണ്ടല്ലോ, ഉണക്കം മുന്തിരി, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് ഈന്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട്, ഈന്തപ്പഴം കാൽ കപ്പ് മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ കപ്പ് കറുത്ത റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കറുത്ത ഉണക്കം മുന്തിരിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു അര കപ്പ് ടൂട്ടി ഫ്രൂട്ടി. നിങ്ങളുടെ അടുത്ത് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ആണ്. ഞാനിവിടെ ഒരു കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ്. അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളം അത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിട്ട് വേവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പൊ കുറച്ചുകൂടെ പെട്ടെന്ന് വേവും. ഇപ്പൊ കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വരും. ഇനി അത് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതിൽക്ക് ഷുഗർ സിറപ്പ് പിടിക്കും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഞാനിത് ഇതിൽക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഗർ ഒട്ടും തന്നെ കരിഞ്ഞു പോയത്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കളർ ആക്കാൻ വേണ്ടി നിന്ന് ചിലപ്പം കരിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു കളർ മതി കേട്ടോ. ഒത്തിരി ബ്ലാക്ക് കളർ ആവാൻ നിന്നാൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കയ്പ്പ് വരും, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി ഞാൻ ഇതിൽക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പതഞ്ഞ് മേലോട്ട് വരും. ശ്രദ്ധിക്കുക, ഇച്ചിരി മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടാക്കി കൊടുക്കുകയും വേണം. വെള്ളം ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചാൽ മതി. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടി നന്നായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ 2 സ്റ്റെപ്പും ചെയ്ത് ഫുള്ള് ചൂടാറാൻ വെക്കണം. അപ്പൊ ഇനി നമ്മൾ ഇതേ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പിക്കാത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജാതിക്കയും ഗ്രാമ്പും കൂടി പൊടിച്ചതും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പൊ ജാതിക്ക ഇല്ലെങ്കിൽ ഗ്രാമ്പും പട്ടയും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സ്പൈസസും ചേരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ എല്ലാം മാക്സിമം ചേർക്കാൻ നോക്കുക. ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൽക്ക് ബീറ്റർ ഒന്നും ആവശ്യമില്ല. അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് എണ്ണ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടേ ഉണ്ടാവുക. ഞാൻ ഇപ്പൊ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പൊ നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നാരങ്ങയുടെ തൊലി ഒന്ന് ചുരണ്ടി എടുത്താണ്. നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ആയാലും കുഴപ്പമില്ല. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലി ചുരണ്ടുന്ന സമയത്ത് ഉള്ളിലത്തെ വെള്ളഭാഗം വരാതെ ശ്രദ്ധിക്കുക. വെള്ളഭാഗം വന്നു കഴിഞ്ഞാൽ കയ്പ്പ് ചൊവ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് ബേക്കിംഗ് ടൂൾസ് ഒന്നും അങ്ങനെ ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാം, ഒരുപാട് ഇളക്കി മിക്സ് ചെയ്യരുത്. ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ സാധാരണ കേക്ക് ബാറ്റർ പോലെ ലൂസ് ആയിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. മാവ് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുമ്പോൾ എല്ലായിടും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ലൂസായ മാവാണെങ്കിൽ എല്ലാം അടിയിൽ പോയി അടിഞ്ഞുകൂടി കിടക്കും, മേലെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതേ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ലൂസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് നട്സ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്സ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി. ഞാനിവിടെ ഒരു 7 ഇഞ്ചിന്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട്, ബട്ടർ പേപ്പർ നിർബന്ധമാണ് കാരണം കുറെ നേരം നമുക്ക് വേവിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനകത്തോട്ട് ഞാൻ ഇത് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറീസ് ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഓവനിൽ ചെയ്യുന്നില്ലെങ്കിലും ഓവനിൽ ചെയ്യുന്ന അതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മുമ്പ് ഒത്തിരി കേക്ക് ചെയ്തിട്ടുള്ളല്ലോ ഓവനില്ലാതെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ പുതിയൊരു പോട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പഴയതുണ്ടെങ്കിൽ അത് എടുക്കുക, കാരണം ഞാൻ ഇത് ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുള്ളതാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമാണ്, അപ്പൊ ഫസ്റ്റ് ഞാൻ ബേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പൊ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക പാത്രം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കേക്ക് ടീൻ ഇറക്കി വെക്കുന്നത്. അത് ഒരു റിംഗ് ഇട്ടിട്ട് അതിന്റെ മേലെ വേണം നമ്മൾ ഇറക്കി വെക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി പൊട്ട് ഇല്ലെങ്കിൽ ഇഡ്ലി ചെമ്പിലോ കടായിലോ ഏതിലാന്ന് വെച്ചാൽ ഈ പാത്രം ഇറങ്ങുന്നത് ചെയ്താൽ മതി. അപ്പൊ ഞാനിത് ഏകദേശം ഒരു 40-45 മിനിറ്റേ എനിക്ക് വന്നിട്ടുള്ളൂ ഇത് വേവാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പൊ ഒട്ടും കരഞ്ഞിട്ടൊന്നും ഇല്ല, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പൊ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ 7 ഇഞ്ച് പാൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ബേക്ക് ആയത്. നിങ്ങൾ 6 ഇഞ്ചിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിന്റെ അടുത്ത് എടുക്കും. അപ്പൊ പാത്രത്തിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യരുത്, ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പൊ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലെ നൈറ്റ് ആണ് ഉണ്ടാക്കിയത്, ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല ചൂടൊക്കെ ആറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പൊ തന്നെ കട്ട് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് അടിയൊക്കെ കാണാൻ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും കരഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ, മൈദ ചേർക്കുന്ന എൻ്റെ ഡബിൾ ആയിരിക്കണം ഫ്രൂട്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 1 കപ്പ് മൈദക്ക് നമ്മൾ 2 കപ്പ് നിർബന്ധമായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവണം. അപ്പൊ ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എവിടെയും അടിഞ്ഞുകൂടോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാടേയും ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു റേഷ്യോ മൈദയും ഫ്രൂട്ട്സും ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ്, നല്ല ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പ്ലം കേക്ക് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ അളവുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവും. കാരണം കുറച്ച് ടഫ് ആണ് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആവാന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം, പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കലാണ് ഫ്രൂട്ട്സ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/3 കപ്പിൽ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കറുത്ത മുന്തിരി, ഉണക്ക മുന്തിരി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്, അത് 1/4 കപ്പ് + 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സാധാ യെല്ലോ കളറിലുള്ള ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുന്തിരി കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം.
ടൂട്ടി ഫ്രൂട്ടിയാണ് കൂടുതൽ വേണ്ടത്, അങ്ങനെ ചേർക്കാം, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരെണ്ണം കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറച്ചെടുക്കണം. കാരണം എല്ലാം കൂടി അളവ് വരുമ്പോൾ ഒരേ അളവിൽ വരണം ലാസ്റ്റ്, എന്നാലേ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ 2/3 കപ്പിൽ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരണം. നമ്മൾ ഇതിലേക്ക് സ്പൂണിട്ട് ഇളക്കരുത്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് തന്നെത്താനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ മെൽറ്റായിക്കോളും. നന്നായിട്ട് മെൽറ്റായത് ഈ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല കുറച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് തവണ ഇങ്ങനെ തവിയിട്ട് ഇളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം പിന്നെ അത് അവിടെ വെക്കാം. നന്നായിട്ട് അതിങ്ങനെ മെൽറ്റായി വരുമ്പോൾ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി, അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അര കപ്പ് നോർമൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, പിന്നെ ഒഴിക്കുമ്പോൾ ഇച്ചിരി മാറി നിന്നിട്ട് ഒഴിച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നല്ല ഹാർഡാവും, പഞ്ചസാര നന്നായിട്ട് കട്ടിയാവും. പക്ഷെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴേക്കും നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, ഇത് മെൽറ്റായിട്ടും വരില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കാം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കളറാണ് നമ്മുടെ കേക്കിന് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ കളറ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനും അത്ര കളർ ഉണ്ടാവില്ല. അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് അവിടെ ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ടിൻ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഓയിൽ എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, സൈഡിൽക്കും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ പേപ്പറൊന്നും വെക്കുന്നില്ല, ഞാൻ എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ നമ്മൾ മൈദ വെച്ച് ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് എല്ലാവരെയും ഒന്ന് തട്ടി കൊടുക്കുക ചെയ്യുന്നത്. മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക, 1-2 ടീസ്പൂൺ അത്രയും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തട്ടിക്കൊടുത്താൽ സൈഡിൽക്കും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ആ മൈദ അന്ന് കോട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റത്തെ പണി ചെയ്ത് തുടങ്ങാം. 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിർബന്ധമായിട്ടും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം, എന്നാലേ കേക്ക് റെഡിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാലിൻ്റെ അളവ് ഇപ്പോൾ നമ്മൾ 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ എങ്കിൽ ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കണം. അപ്പോൾ പാൽ ആദ്യമേ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിനകത്തോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ പട്ടയുണ്ടല്ലോ സിനമൺ, അത് നന്നായിട്ട് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും വലിയ വലിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളൂ. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ പാകത്തിനൊന്നും ഇതിൽ ആ ഒരു എന്താ പറയുക പാലും ഓയിലൊന്നും മതിയാവില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും, എൻ്റെ ഇത്തിരി കട്ടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് 1-2 സ്പൂണ് പാല് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ വെച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് തന്നെ മതിയാവും മിക്സ് ചെയ്തെടുക്കാനായിട്ട്, പാലൊന്നും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ദേ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ പാലൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് റെഡിയായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. നമ്മൾ ഓറഞ്ച് പൊളിച്ച് ജ്യൂസ് ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നില്ല, അതിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ വെള്ള ഭാഗം വരരുത്, മുകളിലുള്ള ആ തൊലി മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നട്ട്സാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെത് ഫുള്ള് ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇത്തിരി വെള്ളത്തോടെയാണ് ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി. ഒരുപാട് ലൂസായി പോകുന്നുമില്ല, നമ്മൾ ഈ ഒരു കറക്റ്റ് അളവിലെല്ലാം ചെയ്തിട്ടുള്ളെങ്കിൽ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാവുക ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അടിയിൽ പോയി കിടക്കും, മുകളിലൊന്നും ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ ഇത്. ഞാൻ ഇതിനു മുമ്പും രണ്ട് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ഏതാന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞാൻ മൂന്ന് റെസിപ്പിയാണ് ഇതും കൂടെ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് റെസിപ്പി ഏതാന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി ടൈറ്റാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ രണ്ട് സ്പൂണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഒത്തിരി ലൂസ് ആവാണ്ടിരുന്നാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്, ഫ്രൂട്ട്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ മാതിരി കുഴഞ്ഞിങ്ങനെ ഈ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് മതി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കേക്ക് ടിന്നിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ഒരു പാന് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മിക്സ് റെഡി ആക്കാവുള്ളൂ. അപ്പോൾ നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നിറയെ ഫ്രൂട്ട്സ് ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് രണ്ട് തവണ ടാപ്പ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള പ്ലം കേക്ക് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ഇട്ടിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊന്ന് രണ്ടും കണ്ടിട്ട് ഏതാണ് ഇഷ്ടമാവുന്നതെന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഓൾറെഡി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു റിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 30 to 40 മിനിറ്റിൻ്റെ ഇടയിലാണ് ടൈം വരിക. ഒരു 30-32 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് തുറന്ന് നോക്കിയിട്ട് സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം. എനിക്ക് ഏകദേശം 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി വെക്കാം. എനിക്ക് ഇത്രയും മതി, കാരണം ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കളർ വെക്കും, ഈ ഒരു കളർ ആയിരിക്കില്ല. അപ്പോൾ ചൂടാറുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ അടിവശമൊക്കെ ഉണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യാം, ഇഷ്ടം പോലെ ഫ്രൂട്ട്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നല്ല പെർഫെക്റ്റായിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ശരിക്കും പ്ലം കേക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഉണ്ടാക്കിയിട്ട് പിറ്റെന്നൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അപ്പോഴാണ് കിട്ടുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. നമുക്കിനി അടുത്തത് വീറ്റ് ഫ്ലോറും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഗ്രേപ്പ് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നട്ട്സ് എടുത്തിട്ടുണ്ട്, അത് ബദാം, കാഷ്യു നട്ട്സ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റം വരുത്താം. പിന്നെ അതുപോലെ തന്നെ റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ് കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് എന്നിട്ട് ഒരു 1/2 കപ്പ് ഗ്രേപ്പ് ജ്യൂസിനകത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 2 tablespoons കൊക്കോ പൗഡർ ചേർക്കണം. പിന്നെ നമ്മൾ ഇതിൽ സ്പൈസ് പൗഡർ ചേർക്കുന്നുണ്ട്, അത് 1 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, 1/4 teaspoon ജാതിക്ക പൊടിച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 3 tablespoons പഞ്ചസാരയുടെ കൂടിയാണ് ഇതിട്ട് പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുക. നമ്മളിത് 3 തവണയെങ്കിലും കുറഞ്ഞത് അരിക്കണം, അപ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ സ്പൈസ് പൗഡറാണ് ഇതിലെ മെയിൻ ടേസ്റ്റ് തരുന്നത്, അപ്പോൾ അതെന്തായാലും ചേർക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് എടുത്ത് വെക്കാം. ഞാനിത് ഏകദേശം 1/2 മണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്രേപ്പ് ജ്യൂസ് ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആയാലും മതി. ഇനിയിപ്പോൾ വൈൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈൻ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് 3 tablespoons പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്.
ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം അതിനകത്തോട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മധുരം നല്ലപോലെ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. കേട്ടോ, നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ, അല്ലാതെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എവിടെയും കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഇല്ല, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കണ്ട, 1-2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പം ഞാനിവിടെ 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യരുത്, ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങൂല. അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാനിലാണോ നമ്മൾ ചെയ്യുന്നത്, ആ പാനിൽ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ മുന്നത്തെ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അതിനകത്തോട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ വാഷറും വിസിലും മാറ്റി വെക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അപ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കേക്ക് പാൻ വെക്കണം, അല്ലെങ്കിൽ കേക്ക് അടി കരിഞ്ഞു പോവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതിനി അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു കത്തിയോ ടൂത്ത് പിക്കോ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. കണ്ടോ, ഫ്രൂട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് കിടപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മിക്സി വെച്ച് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ 3 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയും, ഒരുപാട് പേര് ട്രൈ ചെയ്യുക, നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.